കുവൈറ്റ് ലേബർ ക്യാമ്പിലെ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിക്കേറ്റവരെ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി സന്ദർശിച്ചു. സഹായം ആവശ്യമുള്ളവർ 96 56 55 05 2 4 6 എന്ന നമ്പറിൽ 96 56 55 05 2 4 6 ഈ നമ്പർ സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ നമ്പറിൽ ബന്ധപ്പെടാനാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്ത് താമസിച്ചവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, തങ്ങളുടെ ഉറ്റവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെന്നാണ് അറിയുന്നത്. ബിൻരാജ് ചേർന്നു. ബിൻരാജ്, ഈ മരണപ്പെട്ട ഇന്ത്യക്കാർ 21 പേർ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുണ്ട്. ഇന്ത്യൻ എംബസി ആ സ്ഥലത്ത് എത്തി കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സമയം വരുന്ന മറ്റ് വിവരങ്ങൾ? അനു, കുവൈറ്റിലെ ഈ ദുരന്തത്തിൽ ഇന്ത്യ വലിയ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സംഭവം വേദനിപ്പിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് ഒപ്പമാണ് തൻ്റെ ചിന്തകൾ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, പരിക്കേറ്റവർ എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്നും അദ്ദേഹം ഈ സന്ദേശത്തിൽ കുറിക്കുകയാണ്. മാത്രമല്ല, കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വേണ്ട സഹായമെല്ലാം നൽകാൻ താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സമൂഹമാധ്യമമായ എക്സിൽ നൽകിയ ഈ കുറിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി എല്ലാ സാഹചര്യവും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അല്പസമയം മുമ്പ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കിയിരിക്കുന്നു. അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പറും അല്പസമയം മുമ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്നു. ആ നമ്പറാണ് അനൂപ് അല്പസമയം മുമ്പ് വായിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് 40-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കയ്യിലുള്ളത്. ഒരു എക്സാക്ട് ഫിഗർ പറയുന്നില്ല, പക്ഷേ ഇതാണ് ഇപ്പോഴുള്ള ഒരു വിവരം. അതോടൊപ്പം തന്നെ അംബാസിഡർ, കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നും സാഹചര്യം വിലയിരുത്തി കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുമാണ് വിദേശകാര്യമന്ത്രി അല്പസമയം മുമ്പ് ഈ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വൈക, അദ്ദേഹം ഈ മംഗാഫിലെ ഈ അപകട സ്ഥലം സന്ദർശിച്ചു എന്നുള്ളതാണ്. അവിടെ ഈ സ്ഥലം സന്ദർശിച്ച ശേഷം അപകടത്തിൻ്റെ കാരണം അടക്കം അവിടെ ഉണ്ടായിരുന്ന ഈ കുവൈറ്റിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് വിശദീകരിച്ചു എന്നുള്ള വിവരവും കുവൈറ്റിലെ ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട്. 3 ആശുപത്രികളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അല്ലദാൻ ഹോസ്പിറ്റൽ, അവിടെ 30 ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനോടകം പലരും ആശുപത്രി വിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫർവാനിയ ആശുപത്രി, അവിടെ 6 പേരെയാണ് അവിടെ അഡ്മിറ്റ് ആക്കിയിരുന്നത്. അതിൽ 4 പേരുടെ പരുക്ക് ഏതാണ്ട് ഗുരുതരമായ സാഹചര്യമല്ല, അവർ ആശുപത്രിയിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. മുബാറക് അൽ കബീർ ഹോസ്പിറ്റൽ, അവിടെ 11 പേരെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ പരിക്കേറ്റവരെ ആദർശ് സ്വൈഗ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദർശിച്ചിട്ടുണ്ട്. ഏതായാലും സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയും ഓരോ സമയവും കാര്യങ്ങൾ വിവരങ്ങൾ എടുക്കുന്നുണ്ട്. വേണ്ട സഹായം, കൂടുതൽ കൂടുതൽ സഹായം അവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ് കുവൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹായവും നയതന്ത്ര തലത്തിലൊക്കെ തന്നെ നല്ല ബന്ധമാണ് ഉള്ളത്. 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഈ സംഭവത്തെ വലിയ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി, കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബിൻരാജ്, ഇപ്പോൾ MEA നിന്ന് വരുന്ന വിവരം, കേന്ദ്ര സഹമന്ത്രി, വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇപ്പോൾ അടിയന്തരമായി കുവൈറ്റിലേക്ക് പോവുകയാണ്. കുവൈറ്റിലെ ആശുപത്രികളുമായി ഏകോപനം നടത്താനും ഒപ്പം തന്നെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾക്കായി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇപ്പോൾ കുവൈറ്റിലേക്ക് തിരിക്കുകയാണ് എന്ന വിവരം MEA നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യൻ എംബസി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇവിടെ നിന്നും മന്ത്രി അടക്കം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അനുശോചനം വരുന്നുണ്ട്. ഈ മൃതദേഹം അടക്കം നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ എത്ര വേഗം കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ വിവരമാണ് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി അടക്കം അവിടേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം സാഹചര്യം നിരീക്ഷിക്കുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഏകോപനത്തിന് വേണ്ടിയാണ് വിദേശകാര്യ സഹമന്ത്രി അവിടേക്ക് പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നുള്ള
ഒരു വിശ്വാസമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി കൂടി ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രിയെ അവിടേക്ക് അയക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നടക്കം വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആദർശ് സ്വൈഗ അവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ, അദ്ദേഹം അവിടെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിദേശകാര്യ മന്ത്രാലയവുമായി അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. ഒരു സാഹചര്യത്തിൻ്റെ ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടേക്ക് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി നീങ്ങുന്നത്. നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന ലേബർ ക്യാമ്പിലാണ്, ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 40-ലധികം പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. പരിക്കേറ്റവരെ ഇപ്പോൾ വിവിധ ആശുപത്രികളായി കുവൈറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ദുഃഖകരമായ വാർത്ത, മരണപ്പെട്ടവരിൽ 21 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ, അതിൽ 11 പേർ മലയാളികളാണെന്നുള്ളതാണ്. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് 5:40 കിട്ടിയിരുന്നു. ഷിബു വർഗീസ്, തോമസ് ജോസഫ്, പ്രവീൺ മാധവ് സിംഗ് ഇന്ത്യക്കാരടക്കം വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരുടെ പേര് വിവരങ്ങളാണ്. ഷമീർ, ലൂക്കോസ് വടക്കോട്ടുണ്ണുണ്ണി, പുന ഫ്രിച്ചാർഡ് റോയ് ആനന്ദ, കേളു പൊന്മലേരി, സ്റ്റീഫൻ എബ്രഹാം സാബു, അനിൽ ഗിരി, മുഹമ്മദ് ഷെറീഫ്, സാജു വർഗീസ്, ദ്വാരികേഷ് പട്നായിക്, മുരളീധരൻ പി വി, വിശ്വാസ് കൃഷ്ണൻ, അരുൺ ബാബു, സാജൻ ജോർജ്, രഞ്ജിത്ത് കുണ്ടടുക്കം, റെയ്മണ്ട് മക്പന്തൈ ഗഹോൽ, ജീസസ് ഒലിവറോസ് ലോപ്പസ്, ആകാശ് ശശിധരൻ നായർ, ഡെന്നി ബേബി കരുണാകരൻ, ഇങ്ങനെ 21 പേരുകളുടെ പേരുകളാണ് ഈ സമയം മരണപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏറെ ദുഃഖകരമായ വാർത്തയാണിപ്പോൾ രാജ്യം ഞെട്ടലോടുകൂടിയാണ് കുവൈറ്റിലെ തീപിടുത്തത്തിൻ്റെ വാർത്തയെക്കുറിച്ച് അറിയുന്നത്. ആ തീപിടുത്തത്തിൽ മരണപ്പെട്ട 21 പേർ ഇന്ത്യക്കാരാണ്, 11 മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ബാബുജി കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ കുവൈറ്റിൽ നിന്നും പങ്കുവച്ചിരുന്നു.